വാർത്തകൾ തുടരുന്നു. ആരാധനയ്ക്ക് സ്ത്രീകൾ പള്ളികളിൽ വരേണ്ടെന്ന് സമസ്ത. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. പക്ഷം ചേർന്ന നിലപാട് അംഗീകരിക്കില്ല. ആരാധനാകർമ്മങ്ങൾക്ക് സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് ഇസ്ലാം വിലക്കിയതാണ്. ഇതുതന്നെയാണ് സമസ്തയുടെ നിലപാട്. സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം അനുവദിക്കാം, പക്ഷേ ആരാധന പാടില്ലെന്നും സമസ്ത നേതാവ് വിശദീകരിച്ചു. പേഴ്സണൽ ലോ ബോർഡ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റ് മുസ്ലിം സ്ത്രീകൾ പള്ളി പ്രവേശനത്തിന് ഇസ്ലാം തടസ്സമല്ല എന്ന വിധത്തിൽ പറയുന്നതിൽ രണ്ടർത്ഥത്തിൽ അതിനെ കാണേണ്ടതാണ്. ഒന്ന്, സ്ത്രീകൾക്ക് പള്ളി പ്രവേശം ഇസ്ലാം ഒരിക്കലും ഒരുക്കിയിട്ടില്ല. പക്ഷേ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പുരുഷന്മാരെ പോലെ പുരുഷന്മാരുടെ കൂടെ ജുമാ ജമാഅത്തുകളിൽ സംബന്ധിക്കുന്നത് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് അനുവദിക്കുന്ന വിധത്തിലാണ് പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതൊരു തെറ്റായ മെസ്സേജാണ് പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം മുസ്ലിം സംഘടനകളുടെ പൊതുവേദിയാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. ഏകീകൃതമായ ഒരു തീരുമാനത്തിൻ്റെ അപ്പുറത്തേക്ക് ഏകോപനപരമായ ഒരു അഭിപ്രായത്തെ മറികടന്നുകൊണ്ട് പക്ഷം ചേർന്നുകൊണ്ടുള്ള നിലപാടുകൾ പറയുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമ നാളിതുവരെ അനുവർത്തിച്ചു വരുന്ന ആശയം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിപ്രവേശത്തിൽ ജുമാ ജമാഅത്തുകൾക്ക് വേണ്ടി വീടൊഴിവാക്കി പുരുഷന്മാരുടെ കൂടെ സംബന്ധിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ് നമുക്കൊപ്പം ചേരുന്നു. ഷഹീദ്, സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനും പള്ളിയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട് എന്നതായിരുന്നു മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കോടതിയിൽ എടുത്ത നിലപാട്. അതിനെ പൂർണ്ണമായും തള്ളുകയാണ് സമസ്ത. എന്താണ് അതിന് കാരണമായി നാസർ ഫൈസി കൂടത്തായി പറയുന്നത്? രേണുക, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളിലാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇത്തരമൊരു സത്യവാങ്മൂലം നൽകിയത്. ഇതിനെയാണ് ഇപ്പോൾ സമസ്ത ചോദ്യം ചെയ്തിരിക്കുന്നത്. സമസ്ത നേതാവ് എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ നാസർ ഫൈസി കൂടത്തായി ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പള്ളി പ്രവേശനത്തിന് തങ്ങൾ എതിരല്ല. പള്ളി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകാം, പക്ഷേ ആരാധനയ്ക്കായി പ്രത്യേകിച്ചും നമസ്കാരങ്ങൾക്കായി അഞ്ചു നേരമുള്ള നമസ്കാരം പ്രത്യേകിച്ചും വെള്ളിയാഴ്ച പൊതു നമസ്കാരം വെള്ളിയാഴ്ച ജുമാ നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്ത്രീകൾ പള്ളിയിൽ ആരാധനയ്ക്കായി വരുന്നതിനെ ഒരിക്കലും സമസ്ത അംഗീകരിക്കുകയില്ല. അത്തരമൊരു സത്യവാങ്മൂലം നൽകുന്നത് ഈ എല്ലാ സുന്നി വിഭാഗങ്ങളുടെയും സ്ത്രീകൾക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം നൽകരുതെന്ന് പറയുന്ന വിഭാഗങ്ങൾക്കിടെ കൂടി പ്രാതിനിധ്യമുള്ള മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അത്തരമൊരു സത്യവാങ്മൂലം നൽകാൻ പാടില്ലായിരുന്നു, അത് ഏകപക്ഷീയമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഏറെക്കാലമായി മുസ്ലിം സംഘടനകൾ തമ്മിൽ വാദപ്രതിവാദങ്ങളും തർക്കവിതർക്കങ്ങളും നടക്കുന്ന വിഷയമാണ്. മുസ്ലിം സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പരമ്പരാഗത സുന്നി വിശ്വാസികൾ സ്ത്രീകൾക്ക് വീടുകളിൽ സ്ത്രീകൾ ആരാധന നിർവഹിച്ചാൽ മതിയെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ കേരളത്തിൽ ഉടലെടുത്ത മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, പള്ളി പ്രവേശനം നൽകുന്നുണ്ട്. അത് പ്രത്യേക വിഭാഗമായി അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ പ്രത്യേക ഭാഗം കേന്ദ്രീകരിച്ച് ഒരു ഭാഗം തിരിച്ചാണെങ്കിൽ പോലും പള്ളികളിൽ പ്രവേശിക്കാനും ആരാധന നടത്താനും നിസ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. മതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഇരു വിഭാഗങ്ങളും ഇത് കാലങ്ങളായി തങ്ങളുടെ വാദങ്ങൾ നിർവഹിച്ചു പോകുന്നത് നടത്തിപ്പോന്നിരുന്നത്. ഈ ഖുർആനും ഹദീസ്, അതായത് ഏറ്റവും സുപ്രധാനമായ മുസ്ലിങ്ങളുടെ ആധികാരിക ഗ്രന്ഥമെന്ന് അവർ വിശ്വസിക്കുന്ന ഖുർആനിന്റെയും ഹദീസിന്റെയും ചുവട് പിടിച്ചാണ് സ്ത്രീകൾക്ക് പള്ളി പ്രവേശം പാടില്ല. പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിച്ചിട്ടില്ല എന്ന വാദമാണ് സമസ്തയും സുന്നി വിഭാഗങ്ങളിലുമെല്ലാം ഇതിന് തങ്ങളുടെ ബലമായി ആധികാരികമായി അവർ ചൂണ്ടിക്കാണിച്ചത്. ആരാധനയ്ക്ക് സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടെന്ന നിലപാടാണ് സമസ്ത സ്വീകരിക്കുന്നത്. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അംഗീകരിക്കാൻ കഴിയില്ല എന്നും സമസ്ത നേതാവ് പറയുന്നു. എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, അതിന്റെ മതപരമായ വിശദാംശങ്ങളിലേക്ക് ഈ അവസരത്തിൽ കടക്കുന്നത് ശരിയല്ല, ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം പറയാം, ഇസ്ലാമിലെ ഏറ്റവും വലിയ പള്ളിയായ പ്രവാചകന്റെ പള്ളിയായിരുന്ന കഅബയും അതിനോട് ചുറ്റിപ്പറ്റിയ സ്ഥലത്ത് മുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ചാണ് ഇപ്പോഴും നമസ്കരിക്കുന്നതും മറ്റ് ആരാധനാകർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നതും. അപ്പൊ ആ നിലയ്ക്ക് ഇവർ ഹജ്ജ് ബഹിഷ്കരിക്കേണ്ടി വരും, ഉംറ ബഹിഷ്കരിക്കേണ്ടി വരും, കഅബ ബഹിഷ്കരിക്കേണ്ടി വരും, ഇതെല്ലാം ബഹിഷ്കരിക്കേണ്ടി വരും, അത് സാധ്യമാണോ? അപ്പൊ അതിന്റെ മതപരമായിട്ടുള്ള അർത്ഥശൂന്യത അതോടുകൂടി തന്നെ അവസാനിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പോലും പൊതുവെ സ്ത്രീവിരുദ്ധ നിലപാടുകളുടെ പേരിൽ മാത്രം അടയാളപ്പെടുത്തിയിരുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പോലും ഈ സാഹചര്യത്തിന്റെ വർത്തമാന കാലത്ത് ഇന്ത്യയിൽ
മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കി ഈ അവസരത്തിൽ സമുദായ പരിഷ്കരണം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് പരമാവധി സാധ്യമായ രീതിയിൽ എല്ലാ വാതിലുകളും തുറന്നിടുന്ന ഒരു സമീപനമാണ് മുസ്ലിം പേഴ്സൺ ലോ ബോർഡ് പോലും വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പൗരത്വ വിരുദ്ധ സമരം രാജ്യത്ത് ഒന്നാകെ കൊടുമ്പിരി കൊള്ളുന്നതിന്റെ പ്രധാനമായി മുൻപന്തിയിലുള്ളതും ആ സമരം വിജയിപ്പിച്ചെടുക്കുന്നതും എല്ലാം മുസ്ലിം സ്ത്രീകളാണ്. ഈ ഒരു അവസരത്തിലും മുസ്ലിം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പാടില്ല, മുഷ്ടി ചുരുട്ടാൻ പാടില്ല, അവർ പള്ളിയിൽ പോകാൻ പാടില്ല, അവർ പൊതുയിടങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് കൃത്യമായും പറയുന്ന ഒരേ ഒരു കൂട്ടർ ഈ സുന്നി സമസ്ത വിഭാഗങ്ങളാണ്. അപ്പം അവരാരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ഇവിടെ അമിത്ഷായെ വരെ വിറപ്പിച്ചുവിട്ട മുസ്ലിം സ്ത്രീകൾ തെരുവുകളും രാഷ്ട്രീയ രംഗവും പ്രതിഷേധവും എല്ലാം കൈയടക്കുമ്പോൾ അല്ല അവരവിടെ പങ്കെടുക്കരുത് എന്ന് പറയേണ്ടത് ആരുടെ ആവശ്യമാണ്? അത് തീർച്ചയായിട്ടും സംഘപരിവാറിന്റെ ആവശ്യമാണ്. ആ ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സമസ്ത ചെയ്യുന്നത്. അവരുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അവർ മുസ്ലിം സ്ത്രീകൾ ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നു അതൊക്കെ എതിർത്തിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസം എതിർത്തിട്ടുണ്ട്, അവരുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പിന്നീട് എതിർത്തിട്ടുണ്ട്, അവരുടെ രാഷ്ട്രീയ പ്രവേശനത്തെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും മുസ്ലിം സ്ത്രീകൾ അവിടെ ഒന്നും എത്താതെ പോയിട്ടില്ല. മുസ്ലിം സ്ത്രീകൾ ഇന്ന് രാഷ്ട്രീയത്തിൽ സജീവമാണ്, വളരെ സജീവമാണ്. അവരിന്ന് പ്രതിഷേധ രംഗത്ത് വളരെ സജീവമാണ്, അവർ വിദ്യാഭ്യാസത്തിൽ വളരെ സജീവമാണ്, അവർ മെഡിക്കൽ കോളേജുകളിലും സ്പോർട്സിലും എല്ലാ മേഖലകളിലും ഇന്ന് സജീവമാണ്. അപ്പോ ഈ ഒരു പ്രതിസന്ധിയെയും സമസ്ത സംഘപരിവാർ താല്പര്യത്തിന് അനുസൃതമായിട്ട് മുസ്ലിം സ്ത്രീകളെ മാറ്റി നിർത്താനുള്ള സമസ്തയുടെ ഈ ശ്രമത്തെയും അവർ തീർച്ചയായും അതിജീവിക്കുക തന്നെ ചെയ്യും. ആ അതിജീവിക്കും അവർക്ക് യഥാർത്ഥത്തിൽ സമസ്തയുടെ ഒരു ബേജാറും അവർ മുസ്ലിം സ്ത്രീകൾ എന്നുള്ളതല്ല. ഇന്ന് അവരുടെ അല്ലെങ്കിൽ ഈ രാജ്യത്ത് പൗരത്വമോ അല്ലെങ്കിൽ അസ്തിത്വമോ മുസ്ലിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നതോ അല്ല അവരുടെ ബേജാറ്. അവരുടെ ബേജാറ് യഥാർത്ഥത്തിൽ പൗരോഹിത്യമെന്ന് അവർക്ക് അധ്വാനിക്കാതെ എത്തുന്നതിനുള്ള അവരുടെ പൗരോഹിത്യമെന്ന സംവിധാനത്തെ മുസ്ലിം സ്ത്രീകൾ തുറന്നിടുന്നു അല്ലെങ്കിൽ പൊളിച്ചു കാട്ടുന്നു എന്നുള്ളതാണ്, അവർ തകർക്കപ്പെടുന്നു എന്നുള്ളത്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ ഒന്ന് തുടരുക. ശ്രീ നസറുദ്ദീൻ ചേന്ദമംഗലൂർ, ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സംസ്ഥാന നേതാവ് ശ്രീ ഹമീദ് ഫൈസി അമ്പലക്കടവ്, ആരാധനകൾക്ക് സ്ത്രീകൾ പള്ളിയിൽ വരേണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാടിനോട് യോജിക്കില്ല, അത് അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഇത് സമസ്തയുടെ നിലപാട് തന്നെയാണോ? മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല എന്നാണ് ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ എന്റെ വിശദമായി അവർ സ്റ്റേറ്റ്മെന്റ് എന്താണ് കൊടുത്തതെന്ന് പരിശോധിച്ചിട്ടില്ല. സത്യത്തിൽ ഇസ്ലാമിന്റെ വിധി അങ്ങനെ തന്നെയാണ്. മുസ്ലിം സ്ത്രീകൾക്കോ മുസ്ലിം പുരുഷന്മാർക്കോ ഒരു വിഭാഗത്തിനും പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഇസ്ലാം യാതൊരു വിലക്കില്ല. അതൊരു തെറ്റായ പ്രചരണമാണ്. ഇപ്പോ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിങ്ങളെ പള്ളി മസ്ജിദ് ഹറാമാണ്, വിശുദ്ധ കഅബയ്ക്ക് ചുറ്റുമുള്ള പള്ളിയാണ്. സത്യത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാണ്. അത് നിർവഹിക്കണമെങ്കിൽ ആ പള്ളിയിലൂടെ പോയിട്ട് ആ കഅബ പ്രദക്ഷിണം ചെയ്താൽ മാത്രമേ അത് പൂർത്തിയാവൂ. ആ പ്രവേശനത്തിന് വിലക്കില്ല. അതേസമയം സ്ത്രീകൾക്ക് ഒരുപാട് ഇളവുകൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അവർ പ്രത്യേക പ്രകൃതി മാനിച്ച് ദൈനംദിനം 5 നേരം പള്ളിയിൽ പോയി പുരുഷന്മാർ നിസ്കരിക്കുന്ന പോലെ സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട, അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിൽ അവർക്ക് പള്ളിയിൽ പോകാൻ പാടില്ല, അവർ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിക്കണം, പള്ളിയിൽ പോകരുത്. ഇതാണ് അതിന്റെ യഥാർത്ഥ വശം. അല്ലാതെ ചില ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനാനുമതി ഇല്ല എന്ന് പറഞ്ഞ പോലെ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനാനുമതി ഇല്ല എന്ന ഒരു വാദമേ ഇസ്ലാമിലില്ല, ഖുർആനിലും ഹദീസിലും ഇല്ല. ഇതാണ് എന്റെ സത്യം. വ്യക്തി നിയമ ബോർഡ് പറയുന്നത് സ്ത്രീകൾക്ക് പ്രാർത്ഥനയ്ക്കും നമസ്കാരത്തിനും പള്ളിയിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട് എന്ന് തന്നെയാണ് അവര് ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ആരാധനയ്ക്കായി അവിടെ പോകരുത് എന്നതാണ് പറയുന്നത്. ആരാധനയ്ക്ക് വേണ്ടി സ്ത്രീകൾ പള്ളിയിൽ വരേണ്ട എന്നൊരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. അത് സമസ്തയുടെ ആകെയുള്ള പ്രഖ്യാപിത നിലപാട് തന്നെയാണോ? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, അത് എന്നല്ലോ ഞാൻ പറയുന്നത്. ഇപ്പൊ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കില്ല എന്ന് പറഞ്ഞു വന്നു. ഞാൻ ആ ഡീറ്റെയിൽ ആയി അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്താ അവർ കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ല. അതേസമയം നാസർ ഫൈസ് പറഞ്ഞതും ഇതും തമ്മിൽ വൈരുദ്ധ്യമില്ല. കാരണം പള്ളിയിൽ പ്രവേശിക്കാൻ അവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് പള്ളിയിൽ വരാം, ആരാധന പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പള്ളിയിൽ വരാം, ആരാധന നടത്താം, അതിനൊന്നും വിലക്കില്ല. പക്ഷെ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലത് വീട്ടു സ്ത്രീകളെ പുറത്തിറങ്ങി അന്യ പുരുഷന്മാർക്കിടയിൽ അവരെ ശരീരം പ്രദർശിപ്പിക്കുന്നതിനൊക്കെ വളരെ നിയന്ത്രണമുള്ള മതമാണ് ഇസ്ലാം.
അങ്ങനെക്ക് അവർ പള്ളിയിൽ പോകുന്നതിന് പകരം വീട്ടിൽ വെച്ച് നിസ്കാർത്ഥിക്കാണ് അവർക്ക് ഏറ്റവും ഏത് ഘട്ടത്തിലും ഉത്തമം. പിന്നെ ഈ ഇന്നത്തെ പോലെ സാഹചര്യം പ്രതികൂലമായ ഘട്ടത്തിൽ അവർ പള്ളിയിൽ പോയി പ്രവേശിക്കാമെന്നല്ല, പ്രാർത്ഥിക്കുന്നതിനോ മറ്റൊന്നും അത് ഒഴിവാക്കിയിട്ട് വീട്ടിൽ വെച്ച് നിസ്കരിക്കാനോ വേണ്ടി പള്ളിയിൽ പോകരുത് എന്നതിന് സമസ്തയുടെ അല്ല ഇസ്ലാമിക ലോകത്തിന്റെ നിലപാട്. മുസ്ലിം പേഴ്സൺ ലോ ബോർഡും അതിന് വ്യത്യസ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല, ഞാൻ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു പരിശോധിച്ചില്ല. അതേ നിലപാടേ വരുള്ളൂ, പ്രാർത്ഥിക്കാൻ വീട്ടിൽ വെച്ചാണ് അവർക്ക് ഏറ്റവും ഉത്തമം. അടിസ്ഥാനപരമായി പള്ളിയിൽ പ്രവേശിക്കുന്നതിനോ അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ പള്ളി മലിനമാകും, അങ്ങനെ വിശ്വാസം മുസ്ലിങ്ങൾക്ക് ഇല്ലേ ഇല്ല. ശ്രീ ഹമീദ് ഫൈസി, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളും തത്വങ്ങളും വിശ്വാസവും അനുസരിച്ച് സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാനും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും അനുമതിയുണ്ട്. അതിനാൽ അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പറഞ്ഞത്. അത് കറക്റ്റാണ്, പക്ഷെ അതിനുള്ള ഉപാധികളും കാര്യങ്ങളും ഉണ്ട്. ആ ഉപാധികൾ പാലിക്കപ്പെടാതെ വരുന്ന സാഹചര്യത്തിലാണ് സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ട എന്ന് ലോകത്തെ മുസ്ലിം നാല് മദ്ഹബുകളാണ് മുസ്ലിങ്ങൾക്കുള്ള കർമ്മശാസ്ത്രധാര നാലും പറയുന്നത്. അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും അവകാശമുണ്ട്. പക്ഷേ നിബന്ധനകളും കാര്യങ്ങളും പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ അവർ പോകുന്നത് അവർക്ക് വിലക്ക് ഏർപ്പെടുത്തപ്പെടണം. ഇതാണ് അതിന്റെ സ്വഭാവം, അല്ല അടിസ്ഥാനപരമായി അവർക്ക് അവകാശമുണ്ട്. ശരി, ദയവായി താങ്കൾ ശ്രീ നസ്രുദ്ദീൻ ചെന്തമംഗലൂർ, അദ്ദേഹം പറഞ്ഞത് താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടോ? ഇതിൽ അവർ പള്ളികളിൽ എത്തുന്നതിന് തടസ്സമില്ല എന്ന് തന്നെ പറയുന്നു, അത് സമസ്തയുടെ ഒരു നിലപാട് മാറ്റമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? വ്യക്തി നിയമ ബോർഡിന്റെ നിലപാടിനോട് ഒരു പരിധിവരെ അവർ അനുകൂലിക്കുന്നുണ്ട് അതിനെ. അദ്ദേഹം പറഞ്ഞതിൽ പ്രകടമായ വൈരുദ്ധ്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കൊടുത്തത് ഏതെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിലോ അല്ലെങ്കിൽ പ്രത്യേക കണ്ടീഷന്റെ പുറത്തല്ല. അദ്ദേഹത്തിന് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, 8 പേജുള്ള ഇന്നലെ നൽകിയ സത്യവാങ്മൂലത്തിൽ വളരെ കൃത്യമായി ചില ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീയെ പള്ളിയിൽ പോകുന്നത് വിലക്കാൻ പാടില്ല, ഇതിന് മറിച്ചുള്ള വാദങ്ങൾ ഞങ്ങൾ ഈ അവസരത്തിൽ പരിശോധിക്കുന്നേ ഇല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ കമന്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ സ്വീകരിക്കുന്ന നയം മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് തടയാൻ പാടില്ല എന്നതാണെന്ന് വളരെ വ്യക്തമായിട്ട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിരവധി ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് പോലുള്ള കണ്ടീഷനുകളോ അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങളോ ഒന്നും അവർ പറയുന്നില്ല. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള നിബന്ധനകൾ സ്ത്രീകൾക്ക് മാത്രമാണോ? ഒരാൾക്ക് തുണി കൊടുക്കാതെ ഒരാണിന് മുസ്ലിം പള്ളിയിൽ പ്രവേശിക്കാൻ പാടുണ്ടോ? പറ്റില്ല. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അവരുടേതായ നിബന്ധനകൾ ഇസ്ലാമിലെ എല്ലാ രീതിയിലും എല്ലാ സാഹചര്യത്തിലും എല്ലാ ഇടങ്ങളിലും ഉണ്ട്, അതുപോലെ പള്ളിയിലും ഉണ്ട്. അപ്പം അത് പറയില്ല. എന്ന് മാത്രമല്ല, ഇനി നോക്കിയാൽ സമസ്ത തന്നെ ഈ പ്രശ്നം, ഈ കേസ് സുപ്രീം കോടതിയിൽ വന്ന ഉടനെ തന്നെ സമസ്തയുടെ നിലപാടുകൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ പ്രവേശം അനുവദിക്കരുതെന്ന്. അദ്ദേഹത്തിന് പരിശോധിച്ചാൽ മനസ്സിലാവും, അതിൽ നിന്നും പ്രകടമായ മാറ്റമാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഇപ്പോൾ സ്വീകരിച്ചത്. ആ സമസ്തയുടെ നിലപാടിന് വ്യത്യസ്തമായ നിലപാടാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് സ്വീകരിച്ചത്. ആ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിലെ അംഗങ്ങളാണ് അലിക്കുട്ടി മുസ്ലിയാരും ഹൈദരലി ഷിയാബ് തങ്ങളും പോലുള്ള സമസ്തയുടെ ഏറ്റവും സമുന്നതമായ നേതാക്കൾ. അവർ കൃത്യമായും വ്യക്തമായും ആ സത്യവാങ്മൂലത്തോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളി പ്രവേശനം അനുവദിക്കണം. അവർ നൂറുകണക്കിന് പള്ളികളുടെ കാവിമാരാണ്, അവരുടെ നിയന്ത്രണത്തിലുണ്ട് ആ പള്ളികളിലും. ആ സത്യവാങ്മൂലത്തോട് അവർ അംഗങ്ങളായിട്ടുള്ള മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ സത്യവാങ്മൂലത്തോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ അവർ പ്രവേശനം അനുവദിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ഇരട്ടി ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് ചാനലുകളിലും മറ്റിടങ്ങളിലും ഉരുണ്ട് മറിയാം. പക്ഷേ അതൊന്നും മുസ്ലിം സ്ത്രീകൾ വകവെക്കാൻ പോകുന്നില്ല. അവർ തെരുവുകൾ കീഴടക്കിയ പോലെ, അവർ അമിത്ഷായെ വരെ നേരിട്ട പോലെ ഇവരെയും നേരിടും, പൗരോഹിത്യത്തെ തകർത്തു മാറ്റും. അതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ബേജാറാണ് ചാനലും മറ്റും. ശ്രീ ഹമീദ് ഫൈസി, അമ്പലക്കടവ് എന്താണ് അതിനോട് പറയാനുള്ളത്? ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ ഹമീദ് ചെന്നമംഗലൂർ സാഹിബ് പറയുന്നത് ആ ഉപാധികളും കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ആ 8 പേജ് വായിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഓരോ ന്യായവാദങ്ങൾ പറയുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും ഇസ്ലാമിലില്ല, എന്റെ അഭിപ്രായത്തിനും ഒരു വിലയുമില്ല. മറിച്ച് പ്രവാചകൻ ഈ ഉപാധികൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഈ ഉപാധികൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു പേഴ്സണൽ ലോ ബോർഡ് കൊടുത്തത് ഇങ്ങനെ ആയിരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാന പള്ളിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കൂല സ്ത്രീകൾക്ക്, ആ ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അതേസമയം പിന്നെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ അവർക്ക് ഉത്തമം. ഇതിനെതിരായ ഒരു പ്രസ്താവന പേഴ്സണൽ ലോ ബോർഡ് കൊടുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ 8 പേജ് വായിച്ചിട്ട് വിശദമായി പ്രതികരിക്കാൻ കഴിയൂ. പിന്നെ എന്തെങ്കിലും വാചകങ്ങൾ അടിക്കുന്ന കാര്യമല്ലോ, എന്താ നേരിടും അങ്ങോട്ട് പ്രവേശിക്കും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്ന് പറയുന്നത് യാതൊരു അർത്ഥവും പ്രസക്തിയില്ല. വസ്തുതകൾ വെച്ച് പറയുമ്പോൾ സ്ത്രീകൾ ഇസ്ലാമിലെ ഐക്യ കണ്ടേണ്ട നിലപാടാണ് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഒരു വിലക്കൂല. അതേസമയം സ്ത്രീകൾ 5 നേരത്തെ പ്രാർത്ഥനയ്ക്കും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും പള്ളിയിൽ പോകേണ്ടത്, അവർ വീട്ടിൽ വെച്ച് അവർക്ക് 5 നേരം നിസ്കാരം നിർവഹിച്ചാൽ മതി. ജുമാക്ക് പകരം വീട്ടിൽ വെച്ച് അവർ ദുഹ്ര സാദാ നിസ്കാരം നിസ്കരിച്ചാൽ മതി, അതാണ് ഏറ്റവും നല്ലത് എന്ന് കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. പിന്നെ ഹമീദ് ചങ്കന്നുമെങ്കിലും ഇസ്ലാമിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ.
ശരി, വളരെ നന്ദി ശ്രീ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഞങ്ങളോട് സഹകരിച്ചതിന്. ഒപ്പം നസറുദ്ദീൻ ചേതമംഗലം.